ഏഷ്യ 54 മുതൽ 9 വരെ സഹനദാസിന്റെ മൂന്നാം ഗീതം. ഇതിനു മുമ്പുള്ള രണ്ട് ഗീതങ്ങളിലും തന്റെ ജനമായ ഇസ്രായേൽ അഥവാ യാക്കോബ് എന്നീ പരാമർശങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിത ദൈവിക രക്ഷയുടെ വ്യാപ്തി കൂടിയതുപോലെ തോന്നും. കുറെ കൂടി ആധ്യാത്മിക തലത്തിലുള്ള വർണ്ണനകളാണ് ഇവിടെ സുലഭം. നീതിയെ തേടുന്നവർ, നീതിയെ അറിയുന്നവർ, ദൈവിക നിയമം ഹൃദയത്തിൽ പേറുന്നവർ എന്നൊക്കെ. തന്റെ പരിത്യക്തരായ പീഡിതരായ അവസ്ഥയിൽ പോലും തന്റെ വിളികേട്ട് ദൈവം തന്റെ രക്ഷയ്ക്ക് എത്തിയെന്നാണ് സഹനദാസൻ പറയുന്നത്. അവന്റെ പ്രത്യാശയും ആത്മബലവും നിറഞ്ഞു തുളുമ്പുകയാണ്. ആര് എന്നോട് എതിരു നിൽക്കും? കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ച സങ്കീർത്തനം 27 മാറ്റൂലി തന്നെയാണത്. എല്ലാം കടന്നുപോയാലും ദൈവത്തിന്റെ രക്ഷയും നീതിയും അസ്തമിക്കുന്നില്ല എന്ന്. ഇതാണ് ഈ കർത്തൃദാസന്റെ, സഹനദാസന്റെ ദൃഢനിശ്ചയത്തിന്റെ ആധാരം. നാഥൻ ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം നടത്തിയപ്പോൾ ശിലാതുല്യമായ മുഖത്തോടെയാണ് അവൻ എഴുന്നള്ളിയത്. ഈ സഹനദാസിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഉരുകിയ മനസ്സുണ്ടെങ്കിലും ഇടറാത്ത ചുവടുകളും ഒളിമങ്ങാത്ത വദനവും. അവന്റെ ഹൃദയവേദനകളെ വരച്ചിടുകയാണ് ഇന്ന് സങ്കീർത്തനം 69. മരണജലം എന്നെ മുക്കിക്കളയുന്നു. തന്റെ പീഡാനുഭവത്തെ ജ്ഞാനസ്നാനമായി നോക്കിക്കണ്ടവന്റെ ഹൃദയഗതമല്ലാതെ ഇതെന്താണ് പിന്നെ? മർക്കോസ് 10:38, ലൂക്ക 12:50, റോമർ 6:3. ദുഃഖത്തിൽ കുതിർന്ന മനുഷ്യപുത്രൻ സഹനദാസൻ, മാൻ ഓഫ് സോറോസ്. ദേവാലയം ശുദ്ധീകരിക്കവേ അവൻ ഈ സങ്കീർത്തനം തന്നെ അന്വർത്ഥമാക്കി. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു, യോഹന്നാൻ 2:17. അവന്റെ മരണവിധിക്ക് തിടുക്കം കൂട്ടിയൊരു സംഭവമാണത്. തന്റെ മരണത്തിനായി പതിയിരുന്നവരോട് അവൻ അന്ന് പറഞ്ഞു, ഈ ആലയം തകർക്കുക, മൂന്നാം ദിവസം ഞാനത് ഉയർപ്പിക്കും. നമ്മുടെ തെറ്റുകളെ മാനിക്കാതെ നമ്മെ കെട്ടിപ്പടുക്കുന്നവനെ പോലെ നാം പരസ്പരം തെറ്റുകൾ മറന്നുകൊണ്ട് ജീവിക്കണം എന്ന് ശ്ലീഹ പഠിപ്പിക്കവേ ഈ സങ്കീർത്തനം ഉദ്ധരിക്കുന്നുണ്ട്. ക്രിസ്തു തന്റെ സൗകര്യങ്ങൾ നോക്കിയില്ല, നമ്മുടെ മേൽ പതിച്ച പരിഹാസങ്ങൾ അവന്റെ തന്നെയായി പരിഗണിച്ചു എന്ന് പറയുമ്പോൾ, റോമർ 15:3, സങ്കീർത്തനം 69:9. യൂദാസിന്റെ വിധിയെ കുറിക്കാൻ അപ്പോസ്തല പ്രവർത്തനം 1:20 ഇതേ സങ്കീർത്തനമാണ് ഉദ്ധരിക്കുന്നത്. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ യൂദാസിനെ കാണും. അവന്റെ കൂടാരം വിച്ഛേദിക്കപ്പെടും. ഈ മഹാസഹനത്തിലും നാഥൻ വിജയത്തിൽ ദൃഢമായി കണ്ണുറപ്പിക്കുകയാണ്. വ്യർത്ഥമായ ആത്മവിശ്വാസമല്ല, ദൈവഹിതത്തോടുള്ള പരിപൂർണമായ അനുസരണമാണ് അതിന് ആധാരം. തന്റെ വേദനകളെ മുക്കിക്കളയുവാൻ അവൻ ഒരു തരി ലഹരിയോ വേദനഹാരിയോ പോലും ഇറക്കിയില്ല. ഇന്ന് സങ്കീർത്തനം പറയും പോലെ അവർ ദാഹത്തിനായി അവന് വിനാഗിരി നൽകിയിട്ടും. അത്രമേൽ ദൃഢനിശ്ചയം അവൻ വരിച്ചു കഴിഞ്ഞു. ദൈവികമായ അനിവാര്യതയെ അവൻ ഹൃദയപൂർവ്വം പുൽകുന്നു. എന്നാൽ നാഥൻ പറയുന്നു, ഇന്ന് മത്തായി 26:14-25, മനുഷ്യപുത്രൻ ഇങ്ങനെയൊക്കെ പീഡകളേറ്റ് മരിക്കേണ്ടിയിരിക്കുന്നു, എന്നാൽ അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തവർ ജനിക്കാതിരുന്നെങ്കിൽ നന്ന്. ഒരു സുഗന്ധദ്രവ്യത്തിന്റെ വിലയെക്കുറിച്ചുള്ള സാമ്പത്തിക പ്രശ്നത്തിൽ നിന്നാണ് ഈശോയ്ക്ക് എന്ത് വില വരും എന്ന് യൂദാസ് അറിയാൻ പുറപ്പെട്ടത്. ഒരടിമയുടെ വിലയാണ് അവർ തിട്ടപ്പെടുത്തിയത്, 30 വെള്ളി ഷെക്കലുകൾ, പുറപ്പാട് 21:32. യൂദാസ് നാഥന്റെ സ്നേഹവലയത്തിൽ സ്നേഹമേശാതെ നിന്നു എന്ന് മാത്രമല്ല, കഠിനമായ വിദ്വേഷത്തോടെ കടന്നുകയറി അവിടെ നാശം വിതയ്ക്കാനും ശ്രദ്ധിച്ചു. ഇത്രയൊക്കെ ആയിട്ടും അവൻ ചോദിക്കുകയാണ്, ഗുരു അത് ഞാനാണോ, നിന്നെ ഒറ്റാനിരുന്നവൻ? ഗുരു, റബ്ബി, ആയിരക്കണക്കിന് റബ്ബികളിൽ ഒരുവൻ മാത്രമാണ് യൂദാസിന് ഇപ്പോഴും യേശു. അവന് കഥ ഇനിയും പിടികിട്ടിയിട്ടില്ല. അവൻ ഇരുളിന്റെയും രാത്രികളുടെയും സന്തത സഹചാരിയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ പ്രഭാതം പൊട്ടിവിടർന്നത് അവൻ ഇനിയും അറിഞ്ഞിട്ടില്ല. ഈശോ പറയുന്നു, നീ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു, നീ എന്ന ഏകാന്തമായ വാക്ക്. ദൈവാദരത്തിൽ നിന്ന് അത് പുറപ്പെടുമ്പോൾ അതിന് കുറെ കൂടി ഏകാന്തത വരുന്നു. അതിനോളം ഒറ്റപ്പെട്ട വാക്ക് പിന്നെ വേറെയില്ല. ഒന്നെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിയവർ ഒന്നായില്ലെന്നറിയുമ്പോൾ നാഥൻ മരണത്തോളം വ്യഥിതനായി പറയുകയാണ്, നീ എന്നിൽ അലിഞ്ഞ് നാമായി മാറാത്ത നീ, നീ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ, നീ എന്തെന്ന് നിനക്ക് തന്നെ അറിവുള്ളതാണല്ലോ.